നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഋഷി സുനക് എന്ന ഇന്ത്യക്കാരൻ എത്തിയത് വെറും 6 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം മിടുക്കുകൊണ്ടാണ്. ഋഷി സുനക്കിന്റെ സ്ഥാനലബ്ധി ഇന്ത്യക്കാർ സ്വന്തം കുടുംബത്തിന് കിട്ടിയ സ്ഥാനലബ്ധി പോലെ ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോക പോലീസ് മേലങ്കി അണിയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് പദം കൈപ്പിടിയിൽ ഒതുക്കാനായി മറ്റൊരു ഇന്ത്യക്കാരൻ രംഗത്തിറങ്ങിയിരിക്കുന്നുവെന്ന അഭിമാനകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. അദ്ദേഹം കേരളീയനും തിരുവനന്തപുരം ജില്ലക്കാരനുമാണെന്നതും ശ്രദ്ധേയം. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മലയാളിയായ ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫാർമസി മേഖലയിൽ പ്രവർത്തിക്കുന്ന രാമസ്വാമി ഒരു ബയോട്ടിക് സംരംഭകൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിക്കി ഹാലി പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് പ്രചാരണത്തിനായി വിവേക് രാമസ്വാമി രംഗപ്രവേശം ചെയ്തത്. ഇയോവ സംസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. താൻ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിത്വത്തെ ഗൗരവപരമായാണ് കാണുന്നതെന്നും ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്യുന്നതല്ലെന്നും വിവേക് രാമസ്വാമി അമേരിക്കൻ മാധ്യമമായ പൊളിറ്റിക്കയോട് പറഞ്ഞു. അമേരിക്കൻ ദേശീയ ഐഡന്റിറ്റിക്കായി എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടുകൾ ഈ രാജ്യം എനിക്ക് തന്ന സമ്മാനങ്ങളുടെ ഫലമായി ഉണ്ടായതാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അമേരിക്കയിൽ കുടിയേറിയ വിവേക് ഗണപതിയുടെയും ഡോക്ടർ ഗീതയുടെയും മകനാണ് വിവേക് രാമസ്വാമി. 2016 ഫോർബ്സ് മാഗസിൻ പട്ടികയിൽ 40 വയസ്സിൽ താഴെയുള്ള സമ്പന്നരിൽ 24-ാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് വിവേക്. ബയോടെക് മേഖലയ്ക്കൊപ്പം മരുന്നുകളുടെ കണ്ടുപിടുത്തം, ഉൽപാദനം എന്നിവയിലും പ്രവർത്തിക്കുന്നുണ്ട്. വിവേക് കണ്ടുപിടിച്ച 5 മരുന്നുകൾക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സംരംഭകൻ എന്നതിനപ്പുറം വിവേക് മികച്ച ടെന്നീസ് കളിക്കാരനുമാണ്. ഒരു അമേരിക്കൻ സംരംഭകനും എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2022 അദ്ദേഹം സ്ട്രൈവ് അസറ്റ് മാനേജ്മെന്റ് സ്ഥാപിക്കുകയും നിലവിൽ എക്സിക്യൂട്ടീവ് ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്തു. സ്ട്രൈവിന് മുൻപ് അദ്ദേഹം ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവൻ സയൻസസ് സ്ഥാപിച്ചു. 2014 റോവൻ സ്ഥാപിക്കുന്നതിന് മുൻപ് രാമസ്വാമി ഒരു ടെക്നോളജി കമ്പനിയുടെ സഹസ്ഥാപകനും ഒരു നിക്ഷേപ സ്ഥാപനത്തിൽ പങ്കാളിയായിരുന്നു. 2021 മുതൽ ഓഹരി ഉടമകളായ മുതലാളിത്തം, വലിയ സാങ്കേതിക സെൻസർഷിപ്പ്, വിമർശനാത്മക വംശീയ സിദ്ധാന്തം എന്നിവയ്ക്കെതിരെ അദ്ദേഹം എഴുതുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ആന്റി വോക്ക് ഇൻകോർപ്പറേറ്റിന്റെ സിഇഒ എന്ന് രാമസ്വാമിയെ വിശേഷിപ്പിച്ചു. 2022 ന്യൂയോർക്കർ പ്രൊഫൈലിൽ സാമാന്യ ബുദ്ധിയുള്ള ജനകീയ സ്ഥാപനത്തിന്റെ വ്യക്തവും വിജയകരവുമായ ഒരു ചാമ്പ്യൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഒഹായോഹയിലെ സിൻസിനാറ്റിയിലാണ് രാമസ്വാമി ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിലെ കേരളത്തിൽ തിരുവനന്തപുരം സ്വദേശികളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കേരളത്തിലെ ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം തേടി പിന്നീട് ഒഹായോയിലെ ഇവന്റിലുള്ള ജനറൽ ഇലക്ട്രിക്കൽ പ്ലാന്റിൽ ജോലി ചെയ്തു. അമ്മ ഗീത സിൻസിനാറ്റിയിലെ ഒരു വയോജന മനോരോഗ വിദഗ്ധയായിരുന്നു. രാമസ്വാമികൾ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരാണ്. അമേരിക്കൻ ശൈലിയിലുള്ള മുതലാളിത്തം താഴ്ന്ന ജാതിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് മറുമരുന്ന് നൽകുന്നുവെന്നും വിവേക് വാദിച്ചിട്ടുണ്ടായിരുന്നു. രാമസ്വാമി 2003 സിൻസിനാറ്റിയിലെ സെന്റ് സേവിയർ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടി. ഹൈസ്കൂളിൽ അദ്ദേഹം ക്ലാസ് വാലിക്ടോറിയനും ദേശീയ റാങ്കിലുള്ള ജൂനിയർ ടെന്നീസ് കളിക്കാരനും പ്രഗത്ഭനായ പിയാനിസ്റ്റുമായിരുന്നു. 2007 രാമസ്വാമി ഹാർവാർഡ് കോളേജിൽ നിന്നും സമാക്കംലോഡിൽ നിന്നും ഫി ബിറ്റ കപ്പയിൽ നിന്നും ബയോളജിയിൽ AB ബിരുദം നേടി. മനുഷ്യ മൃഗമറകൾ സൃഷ്ടിച്ചുയർത്തിയ ധാർമ്മിക ചോദ്യങ്ങളിൽ അദ്ദേഹം തന്റെ സീനിയർ തീസിസ് എഴുതി. അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന് നാച്ചുറൽ സയൻസിനുള്ള ബൗഡോയിൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ കൃത്യമായ പതിപ്പ് ന്യൂയോർക്ക് ടൈംസും ദി ബോസ്റ്റൺ ഗ്ലോബും 2007 പ്രസിദ്ധീകരിച്ചു. 2013 രാമസ്വാമിക്ക് ELO നിന്ന് ഒരു JD ലഭിച്ചു. 2007 യൂണിവേഴ്സിറ്റി സംരംഭകർക്ക് സോഫ്റ്റ്വെയറും നെറ്റ്വർക്കിംഗ് വിഭവങ്ങളും നൽകുന്ന ഒരു സാങ്കേതിക കമ്പനിയായ ക്യാമ്പസ് വെഞ്ചർ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റായി രാമസ്വാമി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. എവിംഗ് മരിയോൺ കോഫ്മാൻ ഫൗണ്ടേഷൻ 2009 കമ്പനി ഏറ്റെടുത്തു. രാമസ്വാമി 2007 മുതൽ 2014 വരെ ഫിനാൻഷ്യൽ ജോലി ചെയ്തു. അവിടെ അദ്ദേഹം ഒരു പങ്കാളിയും കമ്പനിയുടെ ബയോടെക് പോർട്ട്ഫോളിയോ സഹനിയന്ത്രണവുമായിരുന്നു. 2014 രാമസ്വാമി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവൻ സയൻസസ് സ്ഥാപിച്ചത്. മരുന്ന് വികസനത്തിൽ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനി. അതിന് CEO 2021 വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മയക്കുമരുന്ന് വികസനത്തിലെ തന്റെ പ്രവർത്തനത്തിനായി രാമസ്വാമി 2015 ഫോർബ്സ് മാസികയുടെ കവറിൽ പ്രത്യക്ഷപ്പെട്ടു. 2020 മെഡിക്കെയർ കവറേജിനെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്കുള്ള സർക്കാർ ഇതര ഉറവിടമായ ചാപ്റ്റർ മെഡിക്കെയറിന്റെ സഹസ്ഥാപകനായി രാമസ്വാമി മാറി. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള പ്രാഥമിക ലിസ്റ്റിൽ ഇടം നേടാനുള്ള പരിശ്രമത്തിലാണ് രാമസ്വാമി.